യൂട്യൂബ് ചാനലിലൂടെ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന പരാതിയിൽ സിനിമാ താരങ്ങൾക്കെതിരെ കേസെടുത്തിരിക്കുന്നു. താരങ്ങളായ സ്വാസിക, ബീന ആന്റണി, ഭർത്താവ് മനോജ് എന്നിവർക്കെതിരെ നെടുമ്പാശ്ശേരി പോലീസാണ് കേസെടുത്തത്. ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിലാണ് കേസ്. പ്രമുഖ നടന്മാർക്കെതിരെ ആരോപണം ഉന്നയിച്ചതിന്റെ വൈരാഗ്യത്തിൽ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നാണ് പരാതി. അലമീൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അലമീൻ, നമ്മൾ ആ നടിയുടെ പേര് പറയേണ്ടതില്ല, കാരണം ആ നടി ഇപ്പോൾ ഒരു അതിജീവിതയുടെ ഒരു വേഷത്തിൽ കൂടിയാണ്, അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ അതിജീവിത കൂടിയാണ്, അതുകൊണ്ട് ആ പേര് പറയേണ്ടതില്ല. എങ്കിലും ഈ നടി കൊടുത്തിരിക്കുന്ന പരാതി ഈ എന്താണ് അവർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്? ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ്. ഈ മുകേഷ് ഉൾപ്പെടെ ജയസൂര്യ ഉൾപ്പെടെ പല നടന്മാർക്കെതിരെയും പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചൊരു നടിയാണ്, ആലുവയിലെ നടിയാണ്. ഈ നടി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ അവർക്കെതിരെ പലതരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ പല യൂട്യൂബ് ചാനലുകളിലും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ വന്നിരുന്നു. അവരുടെ വിശ്വാസ്യത ചോദ്യം ചെയ്തുകൊണ്ടും അവരുടെ പശ്ചാത്തലം വിശദീകരിച്ചുകൊണ്ടുമൊക്കെ പലതരത്തിലുള്ള വാർത്തകളും റിപ്പോർട്ടുകളുമൊക്കെ വന്നിരുന്നു. ആ തരത്തിൽ തൻ്റെ സ്ത്രീത്വത്തെ സ്വസികയും ബീന ആന്റണിയും ഭർത്താവുമൊക്കെ അപമാനിച്ചു സമൂഹ മാധ്യമത്തിലൂടെ ഒരു യൂട്യൂബ് ചാനലിലൂടെ എന്നുള്ളതാണ് ഈ നടി നൽകിയിരിക്കുന്ന പരാതി. ആ പരാതിയിലാണ് നെടുമ്പാശ്ശേരി പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഈ നടി ഈ നടന്മാർക്കെതിരെ ആരോപണവും ആക്ഷേപവുമായി വന്നതിന് പിന്നാലെ പലർക്കെതിരെയും പല പരാതികളാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കാരണം ഇവർ ഈ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നതിന് പിന്നാലെ ഇവർക്കെതിരെയും പലതരത്തിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും വിമർശനങ്ങളും പരാതികളുമൊക്കെ ഉയർന്നു വന്നിരുന്നു. ഇതെല്ലാം ഈ പ്രമുഖ താരങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരിലുള്ള വ്യക്തിവൈരാഗ്യം തീർക്കുകയാണ് എന്നുള്ളതാണ് ഈ നടി ആരോപിക്കുന്നതും ചൂണ്ടിക്കാണിക്കുന്നതും. സ്വാസിക ഉൾപ്പെടെയുള്ളവർക്കെതിരെയും അത്തരത്തിലൊരു പരാതിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. തൻ്റെ സ്ത്രീത്വത്തെ അപമാനിക്കും വിധമുള്ള പ്രസ്താവനകൾ ഒരു യൂട്യൂബ് ചാനലിലൂടെ നടത്തി ഇവർ മൂന്ന് പേരും എന്നുള്ളതാണ് പരാതി. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നെടുമ്പാശ്ശേരി പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അരുൺകുമാർ. ഓക്കെ, ഇപ്പോൾ അല്ലമീനാണ് വിവരങ്ങൾ നൽകിയത്.